സ്ഥാനമേറ്റതിന് ശേഷം ആദ്യമായി സാമൂതിരി രാജാവ് ശ്രീമാന വിക്രമൻ രാജ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. രാജകുടുംബാംഗങ്ങളോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഗുരുവായൂർ ദേവസ്വം ഭരണ സമിതിയിലെ സ്ഥിരാംഗമായ ശ്രീമാന വിക്രമൻ രാജ രാവിലെ 10:30 ഗുരുവായൂരിലെത്തിയത്. പണ്ട് സാമൂതിരി കോവിലകം നിലനിന്ന സ്ഥലത്തുള്ള ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം എത്തിയത്. ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ടി വി ചന്ദ്രമോഹനും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന സമയത്ത് ഔദ്യോഗിക ചിഹ്നങ്ങളായ കല്ലുവച്ച മോതിരം, വീരശൃംഖല, പതക്കം തുടങ്ങിയവ ധരിച്ചാണ് ക്ഷേത്രത്തിനകത്ത് കയറിയത്. വെള്ളികെട്ടി അധികാരദണ്ഡും വാളും പരിചയമായി കൃഷ്ണാട്ടം വേഷക്കാരും അദ്ദേഹത്തിന് അകമ്പടിയായി ഉണ്ടായിരുന്നു. 3 പവൻ സ്വർണത്തിൽ തീർത്ത ആനയെ അദ്ദേഹം നടക്കി സമർപ്പിച്ചു. ഭാര്യ കമലാ രാജ, മക്കൾ, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരും ശ്രീമാന വിക്രമൻ രാജയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. 93-ാം ജന്മദിനം ആഘോഷിക്കുന്ന രാജയ്ക്ക് മേൽശാന്തി പ്രസാദം നൽകി. ദേവസ്വം കമ്മിറ്റിയിൽ പങ്കെടുത്ത ശേഷമായിരിക്കും രാജ തിരിച്ചു പോവുക. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.